ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ചടങ്ങ് കാണാനെത്തിയ വൻജന കൂട്ടത്തെ മാധ്യമങ്ങൾ ബോധപൂർവ്വം മറച്ചുവെച്ചുവെന്ന് ആരോപിച്ച് ഇന്നലെ മാധ്യമങ്ങളെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് മാധ്യമങ്ങളെന്നും കള്ളപ്രചാരണം നടത്തുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിനു പിന്നാലെയാണ് ട്രംപ് ടീമിലെ അംഗങ്ങളും മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. പുതിയ പ്രസിഡന്റിന്റെ തുടക്കം നീതിരഹിതമായും കൃത്യതയില്ലാതെയുമാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ഷോൺ സ്പൈസർ കുറ്റപ്പെടുത്തി. ട്രംപ് വിരുദ്ധ റാലിക്ക് മാധ്യമ ശ്രദ്ധ ലഭിച്ചതും സ്പൈസറെ ചൊടിപ്പിച്ചു. ട്രംപിനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നായിരുന്നു വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് റെയ്ൻസ് പ്രീപസിന്റെ വിമർശനം. പുതിയൊരു അമേരിക്കയ്ക്കായി ശ്രമിക്കുന്നതിന് പകരം ഇപ്പോഴും ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ചാണ് മാധ്യമങ്ങൾ പറയുന്നതെന്നും പ്രീപസ് ആരോപിച്ചു. ട്രംപ് അധികാരമേറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളുമായി കൊമ്പുകോർത്തതോടെ ഭരണത്തുടക്കം തന്നെ വിവാദത്തോടെയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.